കണ്ണപുരം ചൈനാക്ലേ മൊറാറ റോഡ് തകർന്നു. ചൈനാക്ലേ റോഡിന് സമീപം ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പരിപാലന കാലാവധിക്ക് മുൻപ് തന്നെ റോഡ് തകർന്നത് ജനങ്ങളിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കണ്ണപുരം ചൈനാക്ലേ മൊറാറ ധർമ്മശാല റോഡ് തകർന്നിട്ട് ആഴ്ചകൾ ഏറെയായി. റോഡിന് സമീപത്തെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമായത്. റോഡിന്റെ അടിഭാഗത്ത് കുഴികൾ രൂപപ്പെട്ട അവസ്ഥയാണുള്ളത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കുലുക്കം അനുഭവപ്പെടുന്നു. നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിവസവും നടക്കുന്നത്. കൂടുതലായും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡ് തകർന്നതിനു ശേഷം കാര്യമായ രീതിയിൽ അറ്റകുറ്റപ്പണിയൊന്നും നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കണ്ണപുരം ചൈനാക്ലേ റോഡ് റെയിൽവേ ഗേറ്റിന് ശേഷം ധർമ്മശാല വരെ പോകുന്ന റോഡ് ഇപ്പോൾ അടുത്ത കാലത്താണ് അത് മെറ്റൽ ചെയ്ത് വീതി കൂട്ടി മെറ്റൽ ചെയ്തിട്ടുള്ളത്. ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ്. ഗേറ്റ് കഴിഞ്ഞ ഉടനെ പൈപ്പ് പൊട്ടി വെള്ളം അടിയിൽ കെട്ടിയെന്ന് താറ് പൊന്തി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ യാത്ര ചെയ്യുന്ന ടു വീലറായാലും ഫോർ വീലറായാലും വളരെ ഡേഞ്ചർ സോണിലാണ് അതുള്ളത്. ചൈനാക്ലേ കണ്ണപുരം ചൈനാക്ലേ റോഡ് വഴി കടന്നു വന്നൊരു ആളാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് പെട്ടെന്ന് കാഴ്ചയിൽ കാണുന്നില്ല. അവിടെ റോഡിൽ കുഴിയുള്ളതൊന്നും കാണുന്നില്ല. കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടാ മറ്റം ബമ്പ് കണക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെപ്പോലുള്ള സ്ത്രീ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഇതിനെ നമ്മൾ കടന്നു വന്നത്. മൊറാഴ കണ്ണപുരം റോഡിന് 2025 ജൂൺ 29 വരെ പരിപാലന കാലാവധിയുണ്ട്. എന്നാൽ യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ഇവിടെ നടത്തിയിട്ടില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന ബോർഡും ഇതിന് സമീപത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.